അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പതിറ്റാണ്ടുകളായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസ് നേതൃനിരയിൽ പ്രവർത്തിച്ച മുൻ MLA KP കുഞ്ഞിക്കണ്ണന് നാട് യാത്രാമൊഴിയേകി. പയ്യന്നൂരിലെ അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന സംസ്കാര ചടങ്ങിലും തുടർന്ന് നടന്ന അനുസ്മരണത്തിലും പങ്കെടുത്തത് 100 കണക്കിന് പേർ. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ കാനായിയിൽ സന്ദർശനം നടത്തി. മന്ത്രിയുടെ സന്ദർശനം ശില്പി ഉണ്ണി കാനായി നിർമ്മിക്കുന്ന R ബാലകൃഷ്ണപിള്ളയുടെയും മന്നത്ത് പത്മനാഭന്റെയും ശില്പം കണ്ട് വിലയിരുത്താൻ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ചെറുപുഴയിലേക്ക് കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വെള്ളിയാഴ്ച ഉച്ചയോടെ ചെറുപുഴയിലെ വീട്ടിലെത്തിയ അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ നായരുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. സർവേ ആരംഭിച്ചത് പയ്യന്നൂർ നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമായ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ. വാർത്തകൾ വിശദമായി. പതിറ്റാണ്ടുകളായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസ് നേതൃനിരയിൽ പ്രവർത്തിച്ച മുൻ MLA KP കുഞ്ഞിക്കണ്ണനെ നാട് യാത്രാമൊഴിയേകി. പയ്യന്നൂരിലെ അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന സംസ്കാര ചടങ്ങിലും തുടർന്ന് നടന്ന അനുസ്മരണത്തിലും 100 കണക്കിന് പേർ പങ്കെടുത്തു. സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും MLA മാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിപ്രഭാവമുള്ള കോൺഗ്രസിന്റെ ജനകീയ മുഖമായ KP കുഞ്ഞിക്കണ്ണന് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, MK രാഘവൻ MP, TI മധുസൂദൻ MLA, MVിജൻ MLA, നിയമസഭാ മുൻ സ്പീക്കർ M വിജയകുമാർ, MC കമറുദ്ദീൻ, M ലിജു, PM നിയാസ്, KS ശബരിനാഥ്, P സന്തോഷ്, PK ഫൈസൽ, K ജയരാജ്, VK രവീന്ദ്രൻ, KV ലളിത, പനക്കീൽ ബാലകൃഷ്ണൻ, V ബാലൻ, P ജയൻ, MP മുരളി തുടങ്ങി നിരവധി നേതാക്കൾ പ്രിയ നേതാവിന് അന്ത്യോപചാരമർപ്പിക്കാനെത്തി. KP എന്ന ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന KP കുഞ്ഞിക്കണ്ണന് പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകിയും ആദരിച്ചു. KP കുഞ്ഞിക്കണ്ണൻ ഓർമ്മയാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ തന്നെയാണ് നഷ്ടമാകുന്നത്. കണ്ണൂർ ജില്ലയിലായിരുന്നെങ്കിലും കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. ഈ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടുകൂടി നേതാവിനെ കാണുന്നതാണ്. ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പോലും ഊർജ്ജസ്വലനായി അദ്ദേഹം ഓടി നടന്നത് എല്ലാവർക്കും അറിയാവുന്നതും തന്നെയാണ്. കാഞ്ഞങ്ങാട് ഒരു യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ തന്നെയായിരുന്നു നീലീശ്വരത്ത് വച്ച് അദ്ദേഹത്തിന് ഈ അപകടം സംഭവിക്കുന്നതും. ഭാര്യയിലിന് ഗുരുതരമായ പരിക്കേറ്റ അദ്ദേഹത്തെ ആദ്യം കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെയോടെയായിരുന്നു അന്ത്യം, പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. കണ്ണൂർ DCCയിലും കാസർഗോഡ് DCCയിലും പയ്യന്നൂർ ഗാന്ധി പാർക്കിലും പ്രിയദർശിനി മന്ദിരത്തിലും, കാർമേലിലെ പ്രിയദർശിനി മന്ദിരത്തിലും, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുമൊക്കെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചപ്പോൾ ആയിരങ്ങളാണ് ഒഴുകിയെത്തത്. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ആയിരങ്ങൾ
മത്സരങ്ങളാണ് ഒഴുകിയെത്തിയത്. അദ്ദേഹം ഉദുമയിൽ നിന്ന് ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി ഇപ്പോൾ പോലുമുള്ള ആളുകളുടെ ആ ഒരു ബന്ധം ഇന്നും അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഡി സി സി പ്രസിഡൻ്റായും കാസർഗോഡ് അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. അന്ന് ഗ്രാമം തോറും ഗ്രാമയാത്ര എന്ന പേരിൽ അദ്ദേഹം ജില്ലയുടെ മുക്കും മൂലയും യാത്ര നടത്തിയിരുന്നു. അത് കോൺഗ്രസിന് നൽകിയിരുന്ന ഒരു ഊർജം അത് പറഞ്ഞറിയിക്കാവുന്നതല്ല. അത്രത്തോളം പാർട്ടിയെ വളർത്തുന്നതിന് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം തന്നെയാണ്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുവാൻ വേണ്ടി ആളുകളുടെ ആ ഒരു ഒഴുക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ ഇത്രത്തോളം മനസ്സുകൊണ്ട് ആരാധിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ്. ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തീരാ നോവായി മാറുകയാണ്. കോൺഗ്രസ് നേതൃനിരയിലെ സൗമ്യനും രാഷ്ട്രീയത്തിനതീതമായി പൊതുമണ്ഡലത്തിൽ സ്വീകാരനുമായിരുന്ന മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണന്റെ അകാല വിയോഗത്തിൽ മൂരിക്കോവൽ ശാന്തിസ്ഥലിൽ വെച്ച് സർവകക്ഷി അനുശോചനയോഗം നടത്തി. കോൺഗ്രസിന്റെ ജനകീയ മുഖമായിരുന്ന മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണന്റെ അകാല വിയോഗത്തിൽ മൂരിക്കോവൽ ശാന്തിസ്ഥലയിൽ വെച്ച് സർവകക്ഷി അനുശോചന യോഗം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. പി പത്മനാഭൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. രമേശ് ചെന്നിത്തല, മുൻ സ്പീക്കർ എം വിജയകുമാർ, ടി ഐ മധുസൂദനൻ എം എൽ എ, എം രാഘവൻ എം പി, വിജൻ എം എൽ എ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ലളിത, കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ, എം ലിജു, എം സി കമറുദ്ദീൻ, വി ബാലൻ, ബാലകൃഷ്ണൻ പനക്കീൽ, കെ എസ് ശബരിനാഥ്, എ പി നാരായണൻ, എം പി മുരളി, വി കെ രവീന്ദ്രൻ, പി ജയൻ, സോണി സെബാസ്റ്റ്യൻ, വയനാട് ഡി സി സി പ്രസിഡന്റ് എം ഡി അപ്പച്ചൻ, പി എം നിയാസ്, പി ടി മാത്യു, കെ വി കൃഷ്ണൻ, ഹരിഹർ കുമാർ, എ രൂപേഷ്, കെ ടി ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. േണുഗോപാലിനെ കാർത്തികയിൽ എനിക്കുമൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് പയ്യന്നൂരിൽ വരുമ്പോൾ സി എം കെ രാഹുൽ, അതോടൊപ്പം തന്നെ എം എൽ സി നിൽക്കുക, നമ്മളെല്ലാവരുടെയും അറിയപ്പെട്ട ധാരണക്കുട്ടിയും ഒക്കെ ആവാനാണ്. രാഷ്ട്രീയത്തിൽ മാന്യതയും സൗന്ദര്യതയും അടയാളമായിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും അപകടം സംഭവിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫോണിന് വിളിച്ചിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, പ്രേക്ഷകർ കുഴപ്പമായി, മറ്റൊന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാനായിൽ സന്ദർശനം നടത്തി. ശില്പി ഉണ്ണിക്കാനായി നിർമ്മിക്കുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെയും മന്നത്ത് പത്മനാഭന്റെയും ശില്പം കണ്ട് വിലയിരുത്താനായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. അച്ഛനെയും അച്ഛന്റെ രാഷ്ട്രീയ ഗുരുവിനെയും കാണാൻ മകൻ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാനായിലെത്തി. കൊല്ലം ജില്ലയിലെ പുനലൂർ എൻ എസ് എസ് ഓഫീസിന് സമീപം സ്ഥാപിക്കാൻ വേണ്ടിയാണ് 10 അടി ഉയരമുള്ള മന്നത്ത് പത്മനാഭന്റെയും മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെയും പൂർണകായ വെങ്കല ശില്പം നിർമ്മിക്കുന്നത്. കളിമണ്ണിൽ പൂർത്തിയാക്കിയ ശില്പത്തിന്റെ ആദ്യ രൂപം കണ്ട് വിലയിരുത്താനാണ് ഗതാഗത വകുപ്പ് മന്ത്രി പയ്യന്നൂർ കാനായിൽ ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തിയത്. കൂടെ എൻ എസ് എസ് പ്രവർത്തകരും പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയും സി പി എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്, വി വി ഗിരീഷ്, ടി പി ഗോവിന്ദൻ എന്നിവരുമുണ്ടായിരുന്നു.
ചെറുപുഞ്ചിരിയോടെ ഫുൾകൈ ഷർട്ട് മടക്കി കോളർ പിറകോട്ട് വെച്ച് ഗോൾഡൻ വാച്ചും കയ്യിൽ കെട്ടി തലയെടുപ്പോടെ നിൽക്കുന്ന ബാലകൃഷ്ണപിള്ളയുടെ ശില്പവും വടിയും കുത്തി ഷാൽ കഴുത്തിലിട്ട് മുന്നോട്ട് നടക്കുന്ന മന്നത്ത് പത്മനാഭന്റെ ശില്പവും വിലയിരുത്തി ഗണേഷ് കുമാർ ശില്പിയെ അഭിനന്ദിച്ചു. അതെ, ഞാൻ പ്രതിമ ഉണ്ണിയുടെ വീട്ടിൽ വന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇവ ശില്പി എന്നുള്ളത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ചില മാറ്റങ്ങളാണ് ആവശ്യമുള്ളത്. ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കണ്ട രൂപങ്ങളുമായിട്ട് നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ചില പ്രത്യേകതകളുണ്ട്. അത് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി. അത് ശരി, ഇപ്പോൾ ഓൾറെഡി ഏതാണ്ട് ഒരു 98% കറക്റ്റാണ്. ഒരു ചെറിയ മുഖത്തിൻ്റെ ചില കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ചെറിയ ചെറിയ ചില ബോഡിയിലുള്ള ചില മാനറിസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ലൈവായിട്ട് തോന്നും. ഇപ്പോൾ അച്ഛൻ്റെ പോലെയാണ് ഇരിക്കുന്നു, പക്ഷേ കുറച്ചുകൂടെ ആ ഒരു ഈ ഷർട്ടിന്റെ കോളറൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ ആ ഒരു ലൈവായിട്ട് ആ ചിരിയൊക്കെ ഒന്ന് ചെറിയ വ്യത്യാസമുണ്ട്. സഹായികൾ ഷൈഞ്ച് ടി പി, സുരേഷ് സി, ബാലൻ പി, വിനേഷ് കെ, ബിജു കെ എന്നിവരും ശില്പിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ചെറുപുഴയിലേക്ക് കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ ചെറുപുഴയിലെ വീട്ടിലെത്തിയ അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ നായരുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ നായരുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തനിക്കും കുഞ്ഞികൃഷ്ണൻ നായർക്കും വലിയ ആത്മബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ നായരുടെ മക്കളായ വേണുഗോപാൽ, സുരേഷ് എന്നിവരെ കണ്ട് അനുശോചനം അറിയിച്ചു. ദാവൂദ് ഇബ്രാമിനേക്കാൾ കൂടുതൽ കുറ്റം ചെയ്യുന്ന ആളാണ് ADGP യോഹൻ ചോഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എല്ലാ സ്വർണ്ണക്കള്ളക്കണക്ക് കേസിൽ പ്രതിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും കൊള്ളകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടമോ ഒരു മുഖ്യമന്ത്രിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതാക്കളായ VP അബ്ദുൾ റഷീദ്, ശാന്തമ്മ ഫിലിപ്പ്, എ ബാലകൃഷ്ണൻ, TP ചന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. പയ്യന്നൂർ നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമായ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ മുന്നോടിയായാണ് സർവേ ആരംഭിച്ചത്. പയ്യന്നൂർ നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് സെൻട്രൽ ബസാറിലെ ഗതാഗത കുരുക്ക്. കാലഘട്ടത്തിനനുസൃതമായി റോഡ് വികസനം നടക്കാത്തതാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായാണ് സെൻട്രൽ ബസാർ വികസനം നടപ്പിലാക്കുന്നത്. ഇതിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. കാലപ്പഴക്കം ചെന്ന നഗരത്തിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കും. സിഗ്നൽ സംവിധാനം ഉൾപ്പെടുന്ന സെൻട്രൽ ബസാറിലെ 4 ഭാഗത്തും വീതി കൂട്ടി വാഹനങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ജംഗ്ഷനിൽ 50 മുതൽ 25 മീറ്റർ വരെ വീതിയുണ്ടാകും. ഇത് അപ്രോച്ച് റോഡിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ് 20 മീറ്റർ വീതിയിലെത്തും. സെൻട്രൽ ബസാറിൽ നിന്ന് പെരുമ്പ ഭാഗത്തേക്ക് 400 മീറ്ററും പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് 440 മീറ്ററും അന്നൂർ ഭാഗത്തേക്ക് 160 മീറ്ററും കണ്ടങ്ങാളി ഭാഗത്തേക്ക് 150 മീറ്ററും നീളത്തിലാണ് റോഡ് വികസിപ്പിക്കുന്നത്. ട്രാഫിക് ഐലൻഡും ഇതിന്റെ ഭാഗമായി ഒരുക്കും. 4 ദിശയിൽ നിന്നും എത്തുന്ന റോഡിൽ നിന്നും സിഗ്നലിന് പുറത്തുകൂടി ഇടതുവശത്ത് ഫ്രീ ലെഫ്റ്റ് സംവിധാനവും ഒരുക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ച് സ്ഥലം മാർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. TI മധുസൂദൻ MLA നേതൃത്വത്തിൽ സർവേ നടപടികളുടെ പുരോഗതി വിലയിരുത്തി. പയ്യന്നൂർ എന്ന് പറയുന്ന ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നഗരം നശിച്ചു പോകരുത്. ഇവിടേക്ക് ആളുകൾ വരണം, വ്യാപാര സാധ്യതകൾ വിപുലപ്പെടണം. ജനങ്ങൾ റോഡിൽ കടക്കുക എപ്പോഴും മണിക്കൂറുകളോളം എന്നൊരവസ്ഥക്ക് മാറ്റമുണ്ടാവണം എന്നൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഈ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻ്റ് പ്രൊജക്റ്റ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് KRFB കേരള റോഡ് ഫണ്ട് ബോർഡ് ഇതിൻ്റെ സർവേ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അവർ ഈ സെൻട്രൽ ബസാറിൽ നിന്ന് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഈ റോഡുകളുടെ ഇമ്പ്രൂവ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. വീതി കൂടണം. ടേൺ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുറേ കൂടി വീതിയോടുകൂടി വാഹനങ്ങൾ അവിടെ എപ്പോഴും സിഗ്നൽ ലൈറ്റിനെ നോക്കിയിട്ട് ഇങ്ങനെ സമയം പാഴാക്കുന്നതിന് പകരം ഓരോ സൈഡിലേക്ക് മാറിപ്പോണ്ടവർക്ക് മാറിപ്പോകാനുള്ള സംവിധാനത്തോടു കൂടി ഉള്ള ഒരു ആസൂത്രണമാണ്
ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, കെ ആർ എഫ് ബി പ്രൊജക്ട് എഞ്ചിനീയർ സ്വാതി രാഗ്, സൂപ്പർവൈസർ അജിൽ, പയ്യന്നൂർ വില്ലേജ് ഓഫീസർ എം പ്രദീപൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വളരെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാസം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പയ്യന്നൂർ ടൗണിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും. ലഹരി ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തി. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബോധം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവണം, നിങ്ങൾ പരസ്പരം പങ്കുവെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ ചേർത്ത് വിളിച്ചുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല കൂട്ടുകാരുണ്ടാവണം. പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ലഹരി എന്ന മാരക വിപത്തിനെ അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി കൂട്ടുകൂടി പാട്ടുപാടി നടന്ന ബോധവൽക്കരണ സെമിനാറിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി ഷിജിത്ത് ക്ലാസ് എടുത്തു. കുട്ടികളുടെ സംശയ ദൂരീകരണവും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ എം സി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി, വിഎച്ച്എസ്സി പ്രിൻസിപ്പൽ സി പ്രമോദ്, സ്റ്റാഫ് സെക്രട്ടറി പി ഹരീന്ദ്രൻ, എം ആയിഷ, വി കെ ശശികല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വളർന്നു വന്നിരിക്കുകയാണ്. അതിന് അതാണ് ഞാൻ പറഞ്ഞത്, പഠന സ്കൂളിലെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ, മികവാർന്ന രീതിയിൽ അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്ന കുട്ടികളാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം വാർത്തകളിലേക്ക്. പയ്യന്നൂർ കോളേജിൽ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയിൽ കൂണിന്റെ വിത്തുൽപാദനത്തിനും കൂൺ കൃഷി പരിശീലനത്തിനുമായുള്ള ലബോറട്ടറി ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ലബോറട്ടറി ആരംഭിച്ചത്. പയ്യന്നൂർ കോളേജിൽ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയിൽ കൂണിന്റെ വിത്ത് ഉൽപാദനത്തിനും കൂൺ കൃഷി പരിശീലനത്തിനുമായുള്ള ലബോറട്ടറി ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ലബോറട്ടറി ആരംഭിച്ചത്. അലുമിനി അസോസിയേഷന്റെ സഹായവും ലബോറട്ടറിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലാണ് ലബോറട്ടറി പ്രവർത്തിക്കുക. കൂൺ കൃഷി പരിശീലനം ഇവിടെ നിന്നും നൽകും. കൂടാതെ മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും കുടുംബശ്രീകൾക്കും മറ്റ് ഗ്രൂപ്പുകൾക്കും അവരുടെ പ്രദേശത്ത് വെച്ച് പരിശീലനം നൽകും. ആക്ച്വലി ഇത് നമ്മള് ഞാൻ യു ജിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്തതാണ് മഷ്റൂം കൾച്ചർ. സോ ഞങ്ങൾ ഇവിടെ ചെയ്ത് നോക്കി, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നല്ലൊരു ഹാർവെസ്റ്റ്, ഒരുപാട് കൂൺ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി, അത് സെൽ ചെയ്യാനും പറ്റി എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ മഷ്റൂമിൻ്റെ സ്പോണാണ് കട്ടുവരി ചെയ്യാൻ നോക്കിയത്, അതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അതിനുശേഷം നമ്മൾ തന്നെ പേടിൻ്റെ വൈക്കോലുകൊണ്ടും ചെയ്തിട്ട് അത് വീട്ടിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വിത്തുൽപാദനവും ഇവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ പി സി ദീപമോൾ ടീച്ചറുടെയും മറ്റ് അധ്യാപകരുടെയും ലാബ് സ്റ്റാഫിന്റെയും നേതൃത്വത്തിൽ കോളേജ് വിദ്യാർത്ഥികളാണ് പരിശീലനം നൽകുന്നതും കൃഷി ചെയ്യുന്നതും. കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് പരിശീലനം ലഭിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂർ കോളേജ് പി ജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി തുടർച്ചയായിട്ട് 4 വർഷമായിട്ട് കുട്ടികൾക്ക് മഷ്റൂം കൾട്ടിവേഷനിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കിപ്പോൾ മഷ്റൂം കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി അവർക്ക് അറിയാം. അതിൻ്റെ കൂടെ ഈ വർഷം ആ കുട്ടികളെ സ്പോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ നരീക്കാംവള്ളി ഏഴിലോട് റോഡിൽ അറത്തിൽ ഭദ്രപുരം ക്ഷേത്രത്തിന് സമീപമാണ് റോഡ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ ഭദ്രപുരം ക്ഷേത്രത്തിന് സമീപത്തെ റോഡാണ് തകർന്നത്. വാഹനയാത്ര ദുരിതമായി മാറിയിട്ടുണ്ട്. നരീക്കാംവള്ളി മൃഗാശുപത്രി ഭാഗത്തുനിന്ന് ഏഴിലോട് ദേശീയപാതയിലേക്കും അറത്തിപ്പറമ്പ്, പുറച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരാൻ നിരവധി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിത്. വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് ദിനേന നടന്നുപോകുന്നത്. കല്ലുകൾ ഇളകിമാറി റോഡിൽ വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്.
പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ റോഡ് നന്നാക്കി യാത്ര സുഗമമാക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് VHS സ്കൂളിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ലോഗോ പ്രകാശനം സ്കൂളിൽ വെച്ച് നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂളിന്റെ സ്പോർട്സ് നടക്കുകയാണ് നമ്മളിവിടെ അടുത്ത മാസം 15, 16, 17, 18 തീയതികളിൽ. ആ സ്പോർട്സ് നമ്മൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് മീഡിയ കമ്മിറ്റി ചെയർമാൻ TV ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MNU, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, VPP ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐറ്റി, സത്താർ വടക്കുംപാട് എം രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, സ്കൂൾ പ്രിൻസിപ്പൽ AV GG തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആദ്യ അവസരത്തിൽ തന്നെ നെറ്റും JRFും UGC നേടിയെടുത്ത് കൊഴുമലിലെ KV അനുശ്രീ. കാഴ്ചാ പരിമിതിയെ മറികടന്നാണ് ഈ മിന്നും വിജയം അനുശ്രീ നേടിയെടുത്തത്. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് 2015 പുറത്തു വന്ന ഒരു ആധികാരിക പഠനത്തിൽ പറയുന്നു, കാർബൺ ഡയോക്സൈഡിന്റെ ബഹിർഗമനം, ഇപ്പോഴുള്ള തോതിൽ ഉഷ്ണതരംഗങ്ങൾ, കടലാക്രമണങ്ങൾ തുടങ്ങിയവ ഭൂമിയിൽ ഇരുട്ടിക്കും. റെറ്റിനറ്റിക് പിഗ്മെന്റോസ് എന്ന രോഗമാണ് അനുശ്രീയുടെ കാഴ്ചയെ പൂർണ്ണമായും ഇല്ലാതാക്കിയത്. ജന്മനാ കാഴ്ച തകരാറില്ലാതിരുന്ന അനുശ്രീ 2ാം ക്ലാസ്സിനു ശേഷമാണ് ഈ രോഗത്തിന്റെ പിടിയിലകപ്പെടുന്നത്. എന്നാൽ അനുശ്രീയുടെ ഇച്ഛാശക്തിയെ ഇതൊന്നും തളർത്തിയതേയില്ല. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിനിയായിരുന്നു. 12ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കുകയും ചെയ്തു. കാസർഗോഡ് ബ്ലൈൻഡ് സ്കൂളിൽ ഒരു വർഷം പഠിച്ചു 3ാം ക്ലാസ്. ഇവിടുന്ന് കൊണ്ടുവിടലായിരുന്നു, ഹോസ്റ്റലായിരുന്നു. വെള്ളിയാഴ്ച തിരിച്ചു വരും, തിങ്കളാഴ്ച കൊണ്ടുവിടും, അങ്ങനെയായിരുന്നു. പിന്നെ 4ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ധർമ്മശാല അന്ധവിദ്യാലയത്തിൽ പഠിച്ചു. അവിടുന്നും ബ്രെയിലിപി പഠിക്കലായിരുന്നു. പിന്നെ അന്നേരം ബ്രെയിലിൽ തന്നെ എക്സാം എഴുതലും, അവിടെ പ്രത്യേക ട്രെയിനേഴ്സ് എല്ലാം ഉണ്ട്, ടീച്ചേഴ്സെല്ലാം ബ്രെയിലി പഠിപ്പിക്കുന്നത്. 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ സാധാരണ കുട്ടികളുടെ കൂടെ ഇവിടെ കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നത്. തുടർന്ന് 93% മാർക്കോടെയാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. 1ാം വർഷം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ JRF നേടിയെടുത്തു. തുടർന്ന് നെറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്കും ഗവേഷണ യോഗ്യതയും നേടി. പാഠഭാഗങ്ങൾ ഓഡിയോ ആയി കേട്ടു പഠിക്കുകയാണ് അനുശ്രീയുടെ രീതി. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വ്യത്യസ്തമായ വായനാവതരണവുമായി കൊഴുമൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയം. കാഴ്ചയുടെ ലോകം അസ്തമിച്ചു പോയ അനുശ്രീ KV പുസ്തകാവതരണം നടത്തിയത്. പുസ്തകങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നവരിൽ നിന്ന് ഏറെ വ്യത്യസ്തയാണ് കൊഴുമലിലെ KV അനുശ്രീ. കൊഴുമൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വീട്ടുമുറ്റ പുസ്തക ചർച്ചയിൽ പുസ്തകാവതരണം നടത്തിയത് അനുശ്രീയായിരുന്നു. അങ്ങനെ ഒരു ഇന്ത്യൻ പൗരൻ, മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യയെ നോക്കിക്കാണുന്നതായിട്ടാണ് നമുക്ക് കാകപുരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കാകപുരം എന്ന് പറയുന്നത് വിനോദത്തിനോ വിജ്ഞാനത്തിനോ വേണ്ടി മാത്രം എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല, മറിച്ച് അത് ചരിത്രത്തിന്റെ പുനർനിർമ്മാണമാണ്. കാഴ്ച പരിമിതിയുണ്ടെങ്കിലും അനുശ്രീക്ക് പുസ്തകങ്ങളോടുള്ള സ്നേഹം അത്രമേൽ വലുതായിരുന്നു. റിഹാൻ റാഷിദിന്റെ കാകപുരം എന്ന പുസ്തകത്തെ അധികരിച്ചായിരുന്നു അനുശ്രീ ചർച്ച നടത്തിയത്. പുസ്തകത്തിന്റെ പുറം ലോകവും അത് തുറന്നിടുന്ന വ്യത്യസ്ത ലോകങ്ങളും വാക്ചാതുര്യത്തോടെ അനുശ്രീ പറഞ്ഞുവച്ചു. ഇരുത്തം വന്ന പ്രഭാഷകരെ അനുസ്മരിപ്പിക്കുന്നതായി അനുശ്രീയുടെ പുസ്തകാവതരണം. ചടങ്ങിൽ MV രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. A രമേശൻ, K സന്തോഷ്, AV ഗിരീശൻ മാസ്റ്റർ, ഷമീറ ബാനു, R അരുൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പോലീസിന്റെയും MVDയുടെയും വിവിധ ചലാനുകൾ അടയ്ക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ സിറ്റി പോലീസും സംയുക്തമായി ഈ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചു. കണ്ണൂർ RTO ഓഫീസിൽ September 28 വരെ രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് അദാലത്ത്.
സെപ്റ്റംബർ 26 തുടങ്ങിയ അദാലത്തിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും ചേർന്ന് 1000 ചലാനുകൾ തീർപ്പാക്കി. പല കാരണങ്ങളാൽ ചലാനുകൾ അടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് പ്രയോജനപ്പെട്ടു. കണ്ണൂർ സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒരുമിച്ച് നടത്തുന്ന ഈ അദാലത്തിൽ MVDയുടെ 8 കൗണ്ടറും പോലീസിന്റേതായി 5 കൗണ്ടറും പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ RTO ഓഫീസ് ഹാളിൽ സെപ്റ്റംബർ 28 ശനിയാഴ്ച വരെയാണ് അദാലത്ത് നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുറച്ചേരി ഗവൺമെന്റ് UPU സ്കൂളിൽ പോഷകാഹാരക്കുറവ് കുട്ടികളിൽ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേശവതീരം ആയുർവേദ ആശുപത്രി ഡോക്ടർ തുളസി കേശവൻ ക്ലാസ് എടുത്തു. പോഷൻമാ 2024 ആഘോഷ പരിപാടിയുടെ ഭാഗമായി പുറച്ചേരി ഗവൺമെന്റ് UPU സ്കൂളിൽ പോഷകാഹാരക്കുറവ് കുട്ടികളിൽ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേശവതീരം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ തുളസി കേശവൻ ക്ലാസ് എടുത്തു. ഹെഡ്മാസ്റ്റർ എ ജയൻ അധ്യക്ഷത വഹിച്ചു. കെ എൻ രജനി, കെ ഷൈന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ 1st KV വേണുഗോപാലൻ മെമ്മോറിയൽ ഓൾ കേരള പ്രൈസ് മണി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. പയ്യന്നൂരിലെ കായിക സാമൂഹ്യ മേഖലകളിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു KV വേണുഗോപാലൻ. റാങ്ക്ഡേവ്യൂ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തുടക്കം കുറിച്ച മുൻനിര പ്രവർത്തകരിൽ ഒരാളായും മികച്ച സംഘാടകനായും പ്രവർത്തിച്ച KV വേണുഗോപാലൻ ഏവർക്കും പ്രിയങ്കരനായിരുന്നു. ടൂർണമെന്റിൽ തിരുവനന്തപുരം മുതൽ തലപ്പാടി വരെയുള്ള 32 ടീമുകൾ പങ്കെടുക്കും. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപം CRM ബാഡ്മിന്റൺ അക്കാദമിയിൽ 29 ഞായർ പകൽ 3 മത്സരം ആരംഭിക്കും. 1st ₹10,000 ട്രോഫിയും 2st 7,000 ട്രോഫിയും സെമി ഫൈനലിൽ എത്തുന്നവർക്ക് ₹2,500 ട്രോഫിയും സമ്മാനമായി നൽകും. വൈകിട്ട് 5 TA മധുസൂദൻ MLA ആണ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. KV ഹരിദാസ് അധ്യക്ഷനാകും. മാധ്യമപ്രവർത്തകനും മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്ററുമായിരുന്ന CP വിജയകൃഷ്ണൻ, മുൻ കായികതാരം CP ഹരിഗോവിന്ദൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. അകാലത്തിൽ പൊളിഞ്ഞുപോയ ബാഡ്മിന്റൺ താരങ്ങളായിരുന്ന K പ്രകാശൻ, PV പ്രസാദ്, K മധുസൂദനൻ, AP അബ്ദുൾ സലാം ഹാജി, P സതീശൻ എന്നിവരെയും ചടങ്ങിൽ അനുസ്മരിക്കും. ബാഡ്മിന്റൺ രംഗത്ത് പയ്യന്നൂരിന്റെ പെരുമ ഉയർത്തുന്നതിനുവേണ്ടി സംസ്ഥാന ദേശീയ തലത്തിലുള്ള കഴിവുറ്റ കളിക്കാരെ വാർത്തെടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടത്തിവരികയാണ്. മാധ്യമസമ്മേളനത്തിൽ KV ഹരിദാസ്, M നൌഷാദ്, NV ഫൽഗുനൻ, CC ശ്യാം സുന്ദർ, CT രവി, AV ഹരിദാസ്, PN സുനിൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ വാർഡ്തല റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ബാലസഭ, ബാലസദസ് അവാർഡ് തല റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. അതിന് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതിനായിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് അവരെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഈ ഒരു പരിശീലനത്തിൽ ആലീസ് ജോയ്, ശ്രീജ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. AV മധു ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തവിടുശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലിക്ക് ഒരുക്കങ്ങളായി. തവിടുശ്ശേരി പൊലിമ എന്ന പേരിൽ 8 നീണ്ടു നിൽക്കുന്ന 70th വാർഷികം സെപ്റ്റംബർ 28 TA മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്യും. ജിനേഷ് കുമാർ എരമം സാംസ്കാരിക പ്രഭാഷണം നടത്തും. തമിഴ്ശ്ശേരി ഹൈസ്കൂളിൻ്റെ ഈ 70th വാർഷികം നമ്മുടെ തമിഴ്ശ്ശേരി പൊലിമ എന്ന പേരിലാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 8 വിപുലമായ പരിപാടികളോടെയാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയെന്ന് സ്കൂൾ സംഘാടക സമിതി പെരിങ്ങോത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 കാലം പഴക്കമുള്ള വിദ്യാലയത്തിൽ 70 വൈവിധ്യമാർന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്.
ആഘോഷത്തിന്റെ ലോകോപ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്ററും സ്കൂളിന്റെ വികസന നിധി സമാഹരണം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹനനും നോട്ടീസ് പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശനും നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ കമലാക്ഷൻ, ഹെഡ്മിസ്ട്രസ് കെ ടി സ്മിത, പി ടി എ പ്രസിഡന്റ് വി കെ സതീഷ്, എസ് എസ് ജി ചെയർമാൻ സി കെ ശശി, മദർ പി ടി എ പ്രസിഡന്റ് വിജിന സുജിത്ത്, കൺവീനർ വി കെ പ്രസന്നകുമാർ, സ്റ്റാഫ് സെക്രട്ടറി പി സരിത, വി പി അനീഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. ദുബായിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ ഏഴോം കുറുവാട്ടെ പ്രസന്ന ശശീന്ദ്രനെ കേരള മഹിളാ സംഘം ഏഴോം ലോക്കൽ കമ്മിറ്റി അനുമോദിച്ചു. മഹിളാ സംഘം കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി രേഷ്മ പരാഗൻ അനുമോദനം നിർവഹിച്ചു. ദുബായിൽ നടന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ ഏഴോം കുറുവാട്ടെ പ്രസന്ന ശശീന്ദ്രനെ കേരള മഹിളാ സംഘം ഏഴോ ലോക്കൽ കമ്മിറ്റി അനുമോദിച്ചു. കേരള മഹിളാ സംഘം കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി രേഷ്മ പരാഗൻ അനുമോദനം നിർവഹിച്ചു. രേഷ്മ എം വി, ഏഴോം പഞ്ചായത്ത് മെമ്പർ ഗ്രീഷ്മ കെ വി, ശ്യാമള എം, ഷാരി പി വി, സുധ പി വി, ഗീത വി, അശ്വതി എസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാറമേൽ ശ്രീ പാടിയൽക്കോട്ടം അഴീക്കോട് ഗുരുനാഥൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 2024 ഒക്ടോബർ 25, 26, 27 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിറ്റാണ്ടുകളായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസ് നേതൃനിരയിൽ പ്രവർത്തിച്ച മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണന് നാട് യാത്രാമൊഴിയേകി. പയ്യന്നൂരിലെ അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന സംസ്കാര ചടങ്ങിലും തുടർന്ന് നടന്ന അനുസ്മരണത്തിലും പങ്കെടുത്തത് നൂറുകണക്കിന് പേർ. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാനായിൽ സന്ദർശനം നടത്തി. മന്ത്രിയുടെ സന്ദർശനം ശില്പി ഉണ്ണി കാനായി നിർമ്മിക്കുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെയും മന്നത്ത് പത്മനാഭന്റെയും ശില്പം കണ്ട് വിലയിരുത്താൻ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ചെറുപുഴയിലേക്ക് കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വെള്ളിയാഴ്ച ഉച്ചയോടെ ചെറുപുഴയിലെ വീട്ടിലെത്തിയ അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ നായരുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. സർവേ ആരംഭിച്ചത് പയ്യന്നൂർ നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമായ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.